34 വർഷത്തെ ദാമ്പത്യത്തിൽ തൻ്റെ 55-ാം വയസ്സിൽ അമ്മയായിരിക്കുകയാണ് സിസി. അതും 3 കൺമണിമാരുടെ അമ്മ. 3 പതിറ്റാണ്ട് നീണ്ട വലിയ ഒരു കാത്തിരിപ്പിനൊടുവിലാണ് 3 കുഞ്ഞുങ്ങളെ ലാളിക്കാനുള്ള ഭാഗ്യം സിസിക്ക് കൈവന്നിരിക്കുന്നത്. 3 കൺമണികൾ, ഒരു പെണ്ണും രണ്ടാണ്. മൂവരും അമ്മയോടൊപ്പം സുഖമായിരിക്കുന്നു. ഇരിങ്ങാലക്കുട കാട്ടൂർ കുറ്റിക്കാടൻ വീട്ടിൽ ജോർജ് ആന്റണിക്കും ഭാര്യ സിസിക്കുമാണ് വിവാഹം കഴിഞ്ഞ് 34 വർഷത്തിന് ശേഷം കുട്ടികൾ പിറന്നത്. 3 പേർക്കും ശരീരഭാരം 1.5 കിലോഗ്രാമിന് മുകളിലുണ്ട്. 1987 ജോർജും സിസിയും വിവാഹിതരാകുന്നത്. ഒരു കുഞ്ഞുണ്ടാകാൻ ഇവർ മുട്ടാത്ത വാതിലുകളില്ല, ചെയ്യാത്ത ചികിത്സകളില്ല. വൈകിയാണെങ്കിലും സിസിയുടെയും ജോർജിൻ്റെയും പ്രാർത്ഥന ഫലിച്ചിരിക്കുകയാണ്. 18 വർഷത്തോളം ഗൾഫിലായിരുന്നു ജോർജ്. പിന്നീട് നാട്ടിലെത്തി ഇരിങ്ങാലക്കുടയിൽ സ്വന്തം ബിസിനസ് ആരംഭിച്ചു. ഇതിനിടയിൽ ഗൾഫിലും നാട്ടിലും ചികിത്സകൾ ധാരാളം നടത്തിയെങ്കിലും കുട്ടികളുണ്ടായില്ല. കഴിഞ്ഞ ജൂണിൽ നിർത്താതെയുള്ള ബ്ലീഡിംഗ് അലട്ടിയപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യാൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതായിരുന്നു ദമ്പതികൾ. ചികിത്സ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മൂവാറ്റുപുഴയിലെ സബൈൻ ആശുപത്രിയിൽ എത്തിയത്. ഇവിടെ ഡോക്ടർ സബൈൻ ശിവദാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ഒടുവിൽ കഴിഞ്ഞ ജൂലൈ 22 ആഗ്രഹം പോലെ സിസി അമ്മയായി. ഒരു വർഷം മുൻപ് കൃത്രിമ ഗർഭധാരണത്തിലൂടെ തൃശ്ശൂരിൽ ലളിത എന്ന 54 വയസ്സുകാരി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതും വാർത്തയായിരുന്നു. ഏക മകനെ ബൈക്ക് അപകടത്തിന്റെ രൂപത്തിൽ മരണം കവർന്നതിന്റെ കണ്ണീരിൽ കഴിയുകയായിരുന്നു ലളിത. ലളിത മണി ദമ്പതികൾക്ക് കൂട്ടായി ഇരട്ട കുട്ടികളാണ് വന്നത്. 2017 മെയ് 17 ബൈക്കിൽ ലോറി ഇടിച്ച് ഗോപിക്കുട്ടൻ മരിച്ചത്. ജീവിതം നിശ്ചലമായി എന്ന് തോന്നി തുടങ്ങിയതോടെയാണ് ജീവിത സായന്തനത്തിലും ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം ഇവർക്കുണ്ടായത്. 35-ാം വയസ്സിൽ പ്രസവം നിർത്തിയ ലളിതയുടെ മുന്നിലുള്ള പൂംവഴി കൃത്രിമ ഗർഭധാരണം മാത്രമായിരുന്നു. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണൻകുട്ടിയെ സമീപിക്കുകയായിരുന്നു. ചികിത്സാ ചെലവ് താങ്ങാനാകുമായിരുന്നില്ല. തങ്ങളുടെ ദുരിതവും ആഗ്രഹവും ഡോക്ടറോട് പറഞ്ഞതോടെ മരുന്നിന്റെ തുക മാത്രം നൽകിയാൽ മതി, ചികിത്സ സൗജന്യമായി ചെയ്തു തരാം എന്നായിരുന്നു ഡോക്ടറുടെ വാക്കുകൾ. അങ്ങനെ ദമ്പതികൾക്ക് ആശ്വാസമായി 7 മാസത്തെ ചികിത്സ വിജയം കണ്ടു. കൃത്രിമ ഗർഭധാരണത്തിലൂടെ 3 കുഞ്ഞുങ്ങളെ ലളിത ഗർഭം ധരിച്ചു. പക്ഷേ വിധി അവിടെയും അവർക്ക് തിരിച്ചടിച്ചു. ഒരു കുഞ്ഞിനെ ഗർഭകാലത്ത് നഷ്ടമായി. തുടർ ചികിത്സയ്ക്കായി ലളിതയെ വീണ്ടും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർ റീന ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് ചികിത്സ. 34-ാം ആഴ്ചയിൽ ഡോക്ടർ മേഘ ജയപ്രകാശിൻ്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത്. 2020 അമേരിക്കയിലെ സുപ്രീം കോടതിയിലേക്ക് 9-ാമത്തെ ജഡ്ജിയായി അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ച വ്യക്തിയാണ് ആമി കോമി ബറട്ട്. തൻ്റെ നാമനിർദ്ദേശം ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ആമി അന്നേ ദിവസം ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് തൻ്റെ 7 കുട്ടികളുമായാണ്. ഇതിൽ 2 പേരെ അവർ ദത്തെടുത്തതാണ്. അസാധാരണമായ ഒരു സംഭവമായിരുന്നു അത്. അമ്മയാകുന്നത് ഒരു കരിയർ പടുത്തുയർത്തുന്നതിന് തടസ്സമല്ല എന്ന് പറയാതെ പറയുകയായിരുന്നു ആമി കോമി ബറട്ട്. കരിയർ പടുത്തുയർത്താൻ വേണ്ടി ഭ്രൂണഹത്യ ചെയ്യുന്ന സമൂഹത്തിനൊരു പാഠമാണ് പ്രായം കടന്നുപോയിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച അമ്മമാരാകുന്ന ഈ സ്ത്രീകൾ. ന്യൂസ് ഡെസ്ക്, കർമാനസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.